നമസ്കാരം. എന്റെ പേര് വിഷ്ണു വിശ്വനാഥൻ. ഞാൻ IBS ടാങ്കുളത്തായിരുന്നു പഠിച്ചിരുന്നത്. ഇപ്പോൾ ഞാൻ കറന്റ്ലി SBI ക്ലർക്ക് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ആൻഡ് ഇപ്രാവശ്യത്തെ IBPS PO എക്സാമിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ എനിക്ക് PO ആയിട്ട് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ബേസിക്കലി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരു BTech ഗ്രാജുവേറ്റ് ആണ്. എന്റെ ബാക്ക്ഗ്രൗണ്ട് BTech ആണ്. സോ 2 വർഷം മുമ്പ് ഞാൻ IBS ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു എന്താണ് എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നൊന്നും. അപ്പം അതിനകത്ത് ബേസിക്കലി അവിടുത്തെ ഫാക്കൾട്ടീസ് എനിക്ക് പറഞ്ഞു തന്നായിരുന്നു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, പിന്നെ ഇംഗ്ലീഷ്, ഈ മൂന്നും ആയിരിക്കും നമ്മുടെ മെയിൻ ആയിട്ടുള്ള സബ്ജക്ട്സ്. അപ്പം ആദ്യത്തെ ഒരു 2-3 മന്ത്സ് നല്ലപോലെ ഞാൻ സ്ട്രഗിൾ ചെയ്തു, എനിക്ക് മനസ്സിലായില്ലായിരുന്നു ഇത്. കാരണം നമ്മൾ ഇതിൽ ഒരു ശീലം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല സ്ട്രഗിൾ ആയിരുന്നു ഈ ആപ്റ്റിറ്റ്യൂഡും റീസണിംഗ് മനസ്സിലാക്കാൻ. അതേപോലെ നമ്മളെല്ലാവരും സിമ്പിളായിട്ട് വിട്ട് കളയുന്നൊരു സബ്ജക്ട് ആയിരുന്നു ഇംഗ്ലീഷ്. അപ്പം ഈ ആപ്റ്റിറ്റ്യൂഡും റീസണിംഗും നമുക്ക് അവിടെ സ്പെഷ്യൽ ക്ലാസ്സസ് എപ്പോഴും തരുന്നുണ്ട്. നമ്മുടെ ഫാക്കൽറ്റീസ് ഫുൾ ഓൺ പ്രിപ്പയർഡ് ആണ് അതിനുവേണ്ടി. IBS ആംഗ്ലത്തിലെ എല്ലാ ഫാക്കൽറ്റീസും നല്ല പ്രിപ്പയർഡ് ആയിട്ട് നമുക്ക് അതിനുവേണ്ടി ക്ലാസ്സസ് തന്നു. അത് 3-4 വർഷം കഴിയുമ്പോഴത്തേക്ക് അത് നമ്മൾ സ്ട്രോങ് ആവും. അത് കഴിഞ്ഞിട്ട് പക്ഷെ എല്ലാവരും നമ്മൾ വിട്ട് കളയുന്ന ഒരു പാർട്ടാണ് ഇംഗ്ലീഷ്. അപ്പം ഇംഗ്ലീഷിന് വേണ്ടിയും നമ്മുടെ ഫാക്കൽറ്റീസ് സ്പെഷ്യൽ കെയർ എടുത്തിട്ട് ഇംഗ്ലീഷിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ഫാക്കൽറ്റി വെച്ചിട്ടുണ്ട് അവിടെ. ആ ഫാക്കൽറ്റി എല്ലാ വീക്കിലും നമുക്ക് ഇംഗ്ലീഷിന് വേണ്ടിയുള്ള ക്ലാസ് എടുക്കുമായിരുന്നു. അതുകൊണ്ട് ഇംഗ്ലീഷിലെയും കുറെ ഗ്രാമാറ്റിക്കൽ ഡൗട്ട്സും അതൊക്കെ ക്ലിയർ ആയി. സോ അവിടെ നമ്മൾ കുറെ മാർക്സ് ഒബ്ടെയിൻ ചെയ്യണം. ആൻഡ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇവരുടെ ഈ വർക്ക് ഫോഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും കുറെ എക്സാംസ് തന്നുകൊണ്ടിരിക്കും. കാരണം നമുക്ക് പ്രിലിംസ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് സ്പീഡ് വേണം. അപ്പൊ ഈ സ്പീഡിന് വേണ്ടി ഇവരെല്ലാ ദിവസവും നമ്മളെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഈ ടെസ്റ്റ് ചെയ്ത് ചെയ്ത് നമുക്ക് നല്ല സ്പീഡ് കിട്ടും. ആ ഒരു അതൊരു അതൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ IBS കാര്യങ്ങളത്ത് കിട്ടിയ വലിയൊരു എനിക്ക് പോസിറ്റീവ്സ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതേപോലെ നമ്മുടെ പ്രിലിംസ് പാസ്സായി കഴിഞ്ഞപ്പോൾ തന്നെ മെയിൻസ് എത്തുമ്പോൾ തന്നെ ഇവർ അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിരുന്നു. മെയിൻസിലാകുമ്പോൾ കൂടുതൽ ടഫ് പേപ്പേഴ്സ് ആയിരിക്കും. അതേപോലെ പെർ ഡേ 2 പേപ്പർ വെച്ച് നമുക്ക് ഇവർ തരുമായിരുന്നു എല്ലാ ദിവസവും ചെയ്യാൻ വേണ്ടി. അപ്പം അതൊക്കെ വലിയ പോസിറ്റീവ്സ് ആണ്. പിന്നെ ഈ മെയിൻസ് വരുമ്പോൾ തന്നെ ബാങ്കിങ്ങിന് വേണ്ടിയുള്ള എക്സ്ട്രാ ക്ലാസ്സസ് ഞങ്ങൾക്ക്. ഇപ്പം ഞാൻ PO സെലക്ട് ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് മോക്ക് ഇന്റർവ്യൂസ് IBS തന്നെ സെറ്റ് ചെയ്തായിരുന്നു. അതായത് ഇതിനു മുമ്പ് സീനിയർ റെസ്പെക്ടബിൾ ബാങ്കേഴ്സ് ഉണ്ട്, അവരുടെ ആ ഒരു സെറ്റ് ഓഫ് ടീമായിട്ട് വന്നിട്ട് അവർ നമുക്ക് മോക്ക് ഇന്റർവ്യൂസ് നടത്തുന്നത്. അപ്പൊ അതൊക്കെ ഭയങ്കര പോസിറ്റീവ്സ് ആണ്. അപ്പം എനിക്ക് PO വേണ്ടി ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാൻ നേരത്തെ ഞാൻ ഈ മോക്ക് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് അവർ നമുക്ക് കുറെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിന്റെ ക്വസ്റ്റ്യൻസും എല്ലാം പറഞ്ഞുതരും. എങ്ങനെയായിരിക്കും ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ അതിന് ഫേസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. അപ്പൊ എനിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നേരത്തെ എനിക്ക് വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു. കാരണം അവർ നമുക്ക് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടായിരുന്നു, അത്രയ്ക്ക് ഡീറ്റെയിൽഡ് ആയിരുന്നു ക്ലാസ് ഒക്കെ എടുത്തത്. ഇതൊക്കെ ആയിരിക്കും വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസും അങ്ങനത്തെ കാര്യത്തിലൊക്കെ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാം പറഞ്ഞുതരും. സോ അവിടെ പിന്നെ വേറൊരു ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എക്സാം എഴുതുന്നത് പെന്നും പേപ്പറും വെച്ചില്ല. നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ പെന്നും പേപ്പറും വെച്ചായിരിക്കും നമ്മൾ എക്സാംസ് ഒക്കെ എഴുതുന്നത്. പക്ഷെ അത് ആ ഒരു നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന ആ ഒരു ഇതുമായിട്ട് കോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ അവിടുത്തെ IBS ഇൻസ്റ്റിറ്റ്യൂഷൻ അതിനുവേണ്ടി സ്പെഷ്യലായിട്ടൊരു ഓൺലൈൻ സെന്റർ, അതായത് ഒരു കമ്പ്യൂട്ടർ ലാബ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ നമുക്ക് ഒരു ദിവസത്തെ ഏത് എത്ര പ്രാവശ്യം വേണമെങ്കിലും പോയിട്ട് നമുക്ക് എക്സാംസ് എഴുതാൻ പറ്റും. നമ്മൾ ലോഗിൻ ചെയ്യുക, നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഇതിന്റെ നമ്മുടെ ബാങ്കിങ് ഈ എക്സാംസിലെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ റെഗുലർ പ്രാക്ടീസ് ആണ്. നമ്മൾ എത്ര കൂടുതൽ നമുക്ക് എക്സാം ചെയ്യണോ അത്രയും കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ആയിക്കൊണ്ടിരിക്കുക, നമുക്ക് സ്പീഡും കൂടും. ആ ഒരു കാര്യത്തിന് IBS ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഈ കമ്പ്യൂട്ടർ ലാബിൽ തന്നെ നമുക്ക് എത്ര എക്സാംസ് വേണമെങ്കിലും പോയി ചെയ്യാം, അതുവഴി നമുക്ക് നമ്മുടെ സ്പീഡും കൂട്ടാൻ പറ്റും. അപ്പം ഈ ഇതൊക്കെ ഇത്രയ്ക്കും നമ്മുടെ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് അത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇത്ര എക്സ്പോഷർ വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് ഇങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഞാൻ എന്റെ ഭാഗ്യമായിട്ട് കരുതുന്നു. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ആംപ്, ഷെയർ.